മുപ്പതാം ദിനത്തിലാണ് നമ്മളിന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. 129 ദിനങ്ങൾ നമ്മൾ പിന്നിട്ടിട്ടുണ്ട്. നമ്മളിത് ആരംഭിക്കുമ്പോൾ ഒരു 7 ദിവസമോ 10 ദിവസമോ അതിൻ്റെ അപ്പുറത്തേക്ക് ഇത് പോകില്ല എന്ന് പരിഹസിച്ച ആളുകൾ ഉണ്ട്. പക്ഷെ നമ്മളിന്ന് 130-ാമത്തെ ദിനത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു ഹൈവേയിൽ ഒരു 4.5 മാസങ്ങൾക്ക് മുമ്പ് ഒട്ടനവധി അപകടങ്ങളും ആക്സിഡന്റുകളിലൂടെ തന്നെ മരണങ്ങളൊക്കെ സംഭവിച്ചപ്പോൾ ബഹുമാനായ MLA ടൈസൺ മാസ്റ്ററും DYSP സലീസർ അടക്കമുള്ളവർ കൈപ്പുറം പഞ്ചായത്തിൽ എത്തിച്ചേരുകയും അതുമായി ബന്ധപ്പെട്ട് ആക്സിഡന്റുകൾ കുറക്കാൻ എന്തെല്ലാം പദ്ധതികൾ നമുക്ക് ആവിഷ്കരിക്കാമെന്ന് ആലോചിക്കുകയും ഒരുപാട് പദ്ധതികൾ മുന്നോട്ട് വന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി ചുക്കാപ്പി കൊടുക്കുക എന്നുള്ളത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയാനുള്ള കാരണം ഇപ്പോൾ നടന്ന ആക്സിഡന്റുകളും ഏറ്റവും പ്രധാനപ്പെട്ട ആ ഉറക്കമില്ലാതിരിക്കാൻ ഇതിലെ വരുന്ന വാഹനങ്ങളിൽ അത് ഓടിക്കുന്നവർക്ക് ഒരു ചുക്കാപ്പി കൊടുത്തുകൊണ്ട് അവരെ ആ ഉറക്കത്തിൽ നിന്ന് ആ ഉറക്കച്ചടവിൽ നിന്ന് ഉന്മേഷവന്മാരാക്കി മാറ്റിയെടുക്കുക എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ചുക്കാപ്പി പദ്ധതി കൈപ്പണം പഞ്ചായത്ത് ആരംഭിച്ചത്. ജനമൈത്രി പോലീസിൻ്റെ സഹായം, അതോടൊപ്പം ഈ നാട്ടിലെ എല്ലാ സന്നദ്ധ സംഘടനകൾ, സേവന പ്രവർത്തകന്മാർ, എല്ലാ ക്ലബ്ബുകൾ, അതേപോലെ യുവജന രാഷ്ട്രീയ സംഘടനകൾ, മതസംഘടനകൾ, അങ്ങനെ തുടങ്ങി സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും പള്ളിക്കമ്മിറ്റികളും അമ്പലക്കമ്മിറ്റിയും ചർച്ച കമ്മിറ്റിയും അങ്ങനെ തുടങ്ങി വായനശാലകളൊക്കെ അടക്കം എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് നടത്തുന്ന ഒരു സേവന പ്രവർത്തനമാണ് നമ്മൾ ഈ ചെയ്യുന്നത്. നമ്മൾ ഈ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് 130-ാം ദിനത്തിൽ എത്തിച്ചേർന്ന് നിൽക്കുമ്പോൾ ഒരു ദിവസവും പോലും രണ്ടാമത് ഒരു ക്ലബ്ബും അല്ലെങ്കിൽ ഒരു സംഘടനയും ചെയ്യേണ്ടി വന്നില്ല. നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ഒരു മഹത്തായ മാതൃക എന്ന് പറയുന്നത് ഈ 130 ദിവസവും വ്യത്യസ്ത സംഘടനകളാണ് ഇവിടെ ഇതിൻ്റെ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. വരുന്ന ഇനിയുള്ള ദിവസങ്ങളും 150-160 ദിവസത്തോളം ഇവിടെ ബുക്കിംഗ് ആയതിൽ ബാക്കിയുള്ള ദിവസങ്ങളും വെവ്വേറെ സംഘടനകളാണ്. ഒരു സംഘടനയ്ക്കും രണ്ടാമത് ഇതുവരെ ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നതാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ഒരു മഹത്വം, ഏറ്റവും വലിയ പ്രത്യേകത. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയട്ടെ, നമ്മളിത് തുടങ്ങിയിട്ട് 129 ദിനം പിന്നിട്ടപ്പോൾ ഈ 129 ദിനത്തിലും ഒരു അപകടവും രാത്രി കാലങ്ങളിൽ, രാത്രി 12 മണിക്ക് നമ്മൾ ആരംഭിച്ച് രാവിലെ 4 വരെ നമ്മളിത് ചെയ്യുമ്പോൾ, അത് അവസാനിപ്പിക്കുമ്പോൾ ഈ 129 ദിനവും ഒരു അപകടവും ഇവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ് നമ്മൾ ഈ ചെയ്യുന്ന സേവനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതേസമയം നമ്മളിത് നേരത്തെ പറഞ്ഞ പോലെ 4.5 മാസങ്ങൾക്ക് മുമ്പ് ആഴ്ചയിൽ 2-3 അപകടങ്ങളും നടന്നിരുന്ന ഒരു സ്ഥലത്താണ് നമ്മുടെ ഈ പ്രവർത്തനം കൊണ്ട് വലിയൊരു മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ബാക്കിയുള്ള സമയങ്ങളിൽ അപകടങ്ങളും മറ്റുമൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ഈ ചെയ്യുന്ന സേവനം, ഈ ചെയ്യുന്ന ഈ ഒരു സമയത്ത് ഒരു അപകടവും ഇല്ലാതെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയുന്നു എന്നതാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രിയമുള്ളവരെ, ഇന്ന് ഈ ഒരു പ്രവർത്തനം ഇവിടെ ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ചെന്ത്രാപ്പിന്നി SM വിദ്യാഭവൻ്റെ ആ ഭാഗത്തുള്ള ആ ഏരിയയിലുള്ള ഡിങ്കൻസ് ക്ലബ്ബ്. ഡിങ്കൻസ് ക്ലബ്ബിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലെ കേരളോത്സവത്തിൽ നമ്പർ 1, അതായത് അവിടുത്തെ ഏറ്റവും നല്ല ടീമായി ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി ചാമ്പ്യന്മാരായിട്ടുള്ളത് ഡിങ്കൻസ് ക്ലബ്ബാണ് എന്ന് അറിയാൻ കഴിഞ്ഞു. അതിന് ആദ്യമേ തന്നെ നിങ്ങളെ അഭിനന്ദനം അറിയിക്കുകയാണ്. ഞാനിവിടുത്തെ കൈപ്പുറം പഞ്ചായത്ത് കേരളോത്സവത്തിൻ്റെ കോർഡിനേറ്റർ കൂടിയിട്ടാണ്. എന്തായാലും ഇന്നത്തെ ഈ ഒരു സേവന പ്രവർത്തനത്തിന്, ഇതിനൊക്കെ ഇടയിലും ഈ ഒരു സേവനത്തിന് നിങ്ങൾ മനസ്സ് കാണിച്ച്, അല്ലെങ്കിൽ ഈ ഒരു പഞ്ചായത്തിലല്ല പഞ്ചായത്തിന് പുറത്തുള്ള നിങ്ങൾ ഇതിനുവേണ്ടി ഈ ഒരു സേവനത്തിന് വേണ്ടി മനസ്സ് കാണിച്ച് ഇവിടെ എത്തിച്ചേർന്നതിൽ കൈപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ ആത്മാർത്ഥമായ നന്ദി അറിയിക്കുന്നു, അഭിനന്ദനം അറിയിക്കുന്നു, അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചൊരു ഏകദേശ രൂപം നിങ്ങളുടെ മുമ്പിലൊന്ന് പറയാണ്. അതായത് നമ്മുടെ കിഴക്കോട്ടുള്ള റോഡ് ഇവിടെ നിന്ന് ആ ഭാഗത്ത് ജാക്കറ്റ് ഇട്ടുള്ള 2 പ്രവർത്തകന്മാർ നിൽക്കുകയും നമ്മൾ റെഡ് ലൈറ്റ് അവിടെ കാണിച്ച് വണ്ടികൾ സ്ലോ ആക്കേണ്ടത് അവിടെയാണ്. അടുത്തത് ഇതിൻ്റെ സെൻട്രൽ ഭാഗത്ത് 2 പേര് ഇതേപോലെ ജാക്കറ്റ് ഇട്ട് നിൽക്കുകയും അവിടെ സ്ലോ ആക്കുന്ന വണ്ടികൾ ഈ ഭാഗങ്ങളിലേക്ക് പാർക്ക് ചെയ്യിപ്പിക്കുന്നത് അവരുടെ. അടുത്തത് 3-ാമത്തെ സെക്ഷൻ ഇവിടെ ചായ കൊടുക്കാനായിട്ട് ഒരാൾ നിൽക്കണം, അതേപോലെ ഈ കഴുകലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കണം. അതോടൊപ്പം തന്നെ ഇവിടെ പാത്രങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ പാത്രങ്ങളിൽ ഇവിടെ വരുന്ന വാഹനങ്ങൾ, ആ വാഹനങ്ങളിൽ ചിലപ്പോൾ ചിലർ പുറത്തിറങ്ങും, ചിലപ്പോൾ വാഹനങ്ങളിൽ തന്നെ അവർക്ക് നമ്മൾ ചായ കൊടുക്കുകയും അതോടൊപ്പം നമ്മൾ അവരോട് പറയണം ഇത് കൈപ്പുറം പഞ്ചായത്ത് നടത്തുന്ന ഒരു പദ്ധതിയാണ്, ഇവിടെ ആക്സിഡൻറ്റുകളും മരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, കൈപ്പുറം പഞ്ചായത്തിനൊപ്പം ജനമൈത്രി പോലീസും സന്നദ്ധ സംഘടനകളും ചേർന്ന് നിന്നാണ് ഈ പ്രവർത്തനം നടത്തുന്നത്. ഇന്ന് 130-ാം ദിവസം ഞങ്ങൾ ഡിങ്കൻസ് ക്ലബ്ബാണ് ഇവിടെ വന്ന് ഈ പ്രവർത്തനം നടത്തുന്നതെന്ന് നിങ്ങൾ പ്രത്യേകം പറയണം. വലിയ വണ്ടികൾ വരുമ്പോൾ കുറച്ച് ഫ്രണ്ടിലേക്ക് കയറ്റിയിടും, അവിടെ അവരിവിടെ വന്ന് കുടിച്ചോളും, നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കേണ്ട. കാരണം വലിയ വണ്ടികൾക്ക് ചായ പൊക്കി നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളെ മേത്തേക്ക് ചായ വീഴാനുള്ള സാധ്യതയുള്ള എൻ്റെ പേരിൽ. അതൊരു ഓപ്പോസിറ്റ് ഇതിപ്പോൾ ആ വണ്ടി വന്ന് നിർത്തിയ പോലെ ഓപ്പോസിറ്റ് വണ്ടികൾ അവിടെ വന്ന് നിർത്തും, അവരിവിടെ വന്ന് കുടിക്കും, നമ്മൾ ഓപ്പോസിറ്റിലേക്ക് പോയിട്ട്. കാരണം വണ്ടികൾ വളരെ ചീരിപ്പാഞ്ഞാണ് പോകുന്നത്.
അതേപോലെ തന്നെ ഇവിടെ നിർത്തുന്ന ഒരു അഞ്ചെട്ട് വണ്ടികളാണ് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള ഏരിയ. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ റോട്ടിൽ വന്ന് വണ്ടികൾ നിർത്തിയാൽ നമ്മൾ റോഡിൻ്റെ അങ്ങേയറ്റത്ത്, അതായത് അപ്പുറത്തെ സൈഡ്, ഓപ്പോസിറ്റ് സൈഡ് എന്ന് വെച്ചാൽ ഡ്രൈവറുടെ ഭാഗത്ത് പോയി നിൽക്കുമ്പോൾ അതും നമുക്ക് അപകടങ്ങൾക്ക് ചാൻസ് ആണ്. അതും നമ്മൾ നിൽക്കണം. ഇവിടെ ഫുള്ളായി കഴിഞ്ഞാൽ പോകുന്ന വണ്ടികൾ പോട്ടെ, നിർത്താവുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നിർത്തട്ടെ. അപ്പം ഇത് കഴിഞ്ഞതിന് ശേഷം അവരെ നിർത്തിയാൽ മതി. പിന്നെ അവർ അവരുമായി സംസാരിച്ചതിന് ശേഷം അവർക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ എഴുതാനാണ് ഇവിടെ ബുക്കുണ്ട്. ആ ബുക്കിൽ അഭിപ്രായങ്ങൾ എഴുതാം. അവർ സാമ്പത്തികമായിട്ട് നിർബന്ധപൂർവ്വം എന്തെങ്കിലും സഹായം തരാണെങ്കിൽ ഇവിടെ എക്സിക്യൂട്ടീവ് ഏൽപ്പിക്കാം. ആ ബുക്കിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം. ടോയ്ലറ്റ് സംവിധാനം ചോദിച്ചാൽ പെട്രോൾ പമ്പാണ് ഇവിടെ ഉള്ളത്. 2 കിലോമീറ്റർ കഴിഞ്ഞാൽ അടുത്ത പെട്രോൾ പമ്പ്. ഇവിടെ നിൽക്കുന്ന നമ്മുടെ വളണ്ടിയേഴ്സിന് ഇവിടെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ടോയ്ലറ്റ് ഉണ്ട്, നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ ഇവിടെ ചിലപ്പോൾ ഏതെങ്കിലും യൂട്യൂബറിൻ്റെ ചാനലിൻ്റെയോ വേണമെങ്കിൽ സിനിമ പ്രമുഖരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടെ യാത്ര ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അവരൊക്കെ നിർത്തി അവരിവിടെ വരും. അവരിവിടെ വരുമ്പോൾ അവരുമായിട്ടൊക്കെ നമ്മളിതേപോലെ ഫോട്ടോ എടുക്കണം, അവർക്ക് ചായ കൊടുക്കണം, അവരുമായി ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അതേപോലെ നമ്മളെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇപ്പം മഴക്കൊരു ചെറിയ ചാൻസ് ഉണ്ട്, എന്നാലും എനിക്ക് തോന്നുന്നു വലിയ മഴക്ക് സാധ്യതയില്ല. അതായത് നമുക്ക് നോക്കാം, മഴ പെയ്താൽ നമുക്ക് ഇവിടെ കൂട്ടി നമുക്ക് ഇവിടെ സംവിധാനമുണ്ട്. അത് ചായ കൊടുക്കാൻ കൂടാ, അത് നമ്മുടെ ചില സംവിധാനമായിട്ട് കാട് തന്നിട്ടുണ്ട്, ലൈറ്റ്, അതേപോലെ ജാക്കറ്റ്, ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു പ്രവർത്തനങ്ങളാണ്. കുറച്ച് നേരം നമ്മൾ എക്സിക്യൂട്ടീവ് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് അവസാനിപ്പിക്കുന്നത് 4 ലക്ഷമാണ്. 4 ലക്ഷം ഇത് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ഇതേപോലത്തെ ഒരു ഫോട്ടോ എടുത്തിട്ടാണ് അവസാനിപ്പിക്കേണ്ടത്. അവർ ഉണ്ടാവണ ആ സമയത്ത് ആരും പോകരുത്. പിന്നെ നമുക്ക് ഇതൊക്കെ ഒരു ചേഞ്ച് ചെയ്ത് എക്സിക്യൂട്ടീവ് നമ്മൾ അതിലേക്ക് വെക്കണം. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്തായാലും ഇവിടെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ചുമതലയുള്ള 2 എക്സിക്യൂട്ടീവുകൾ ഇവിടെ ഉണ്ടാകും നിങ്ങളോടൊപ്പം. എന്തായാലും നല്ല ഒരു ദിവസമായി. 129 ദിവസം നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞതുപോലെ 130-ാം ദിനവും നമുക്ക് കാത്തു സൂക്ഷിക്കാൻ, ഡിങ്കൻസ് ക്ലബിലൂടെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഈ ഒരു സേവനത്തിലൂടെ എത്തിച്ചേർന്നതിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഇതിൻ്റെ ചെയർമാൻ ബഹുമാനായ സി ജെ പോൾസേട്ടൻ, ഇവിടുത്തെ ഇത്തരം പൊതുവായ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം വഹിക്കുന്ന മുൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ആറാം വാർഡ് മെമ്പർ കൂടിയാണ് സി ജെ പോൾസേട്ടനെ ചെയർമാനാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത്. ഇന്നത്തെ ചുമതലയുള്ള എക്സിക്യൂട്ടീവ് ഒന്ന് ഷെഫീഖാണ്. ഷെഫീഖ് ഇവിടെ ഉണ്ട്. ഷൺമുഖേട്ടൻ ഇവിടെ എത്തിയിട്ടില്ല. എക്സിക്യൂട്ടീവിൻ്റെ ഇങ്ങനത്തെ നേരമ്പൈകളും കേരളമൊക്കെ ആയിട്ടൊക്കെ. അപ്പോൾ ഷൺമുഖേട്ടൻ ഇവിടെ വരും എന്തായാലും. പിന്നെ അതേപോലെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു എക്സിക്യൂട്ടീവാണ് അബ്ദുള്ള എന്ന് പറയുന്ന അബ്ദുള്ള ഇവിടെ ഉണ്ട്. അതേപോലെ ചായ ഉണ്ടാക്കലും മറ്റുമൊക്കെ ആയിട്ടൊക്കെ നാസർ ഇവിടെയുണ്ട്. അതേപോലെ മാറി നിൽക്കുന്ന മുനീർ ഇവിടെ ഉണ്ട്. നിങ്ങളുടെ പഞ്ചായത്തുകാരും കൂടിയാണ്. എന്തായാലും ഇവരൊക്കെ എക്സിക്യൂട്ടീവിനൊക്കെ ഒന്ന് പരിചയപ്പെടുത്താണ്. എന്തായാലും നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനായ ഇതിൻ്റെ ചെയർമാൻ സി ജെ പോൾസേട്ടനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൈപ്പമംഗലം പഞ്ചായത്ത് ജനവേറ്റർ പോലീസ് 3-4 മാസങ്ങൾക്ക് മുമ്പ് ഇപ്പം 1 വർഷം ഒരു 2 മാസം നിരന്തര അപകടങ്ങൾ അത് കഴിച്ചു വാർത്തയാണ് നമ്മൾ നേരം വിളിക്കുന്നുണ്ടായിരുന്നത്. 2 മാസത്തിനുള്ള 4 മരണം നമ്മുടെ കൊല്ലം സുനിയുടെ അടുത്തുള്ള 4 മരണം തൊട്ടുതുടർന്ന് എം എൽ എയും പഞ്ചായത്ത് യോഗം ചേർന്ന തീരുമാനം എടുത്തതിൽ എൻ്റെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരുന്നു. നടപ്പിലായ തീരുമാനം തന്നെയാണ് അത്. അന്നന്നുമാരും പ്രതീക്ഷിക്കുക വ്യത്യസ്തമായി. ആ സമയത്തൊന്നും എത്ര കാലം മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഇത് ചെൻട്രാപ്പിനി ഒരുക്കിയ ടാക്സ് അത് ശബരിമല സീസണാണ്. അത് നിങ്ങൾ പ്രചോദനമായി തന്നെ അത് തന്നെ. പക്ഷേ അത് തന്നെ അവർ വളരെ ബുദ്ധിമുട്ടി ചെയ്തിരുന്നു. നമുക്ക് സങ്കടം മാത്രമേ ഉള്ളൂ. ഇതിൽ പഞ്ചായത്ത് ചെയ്ത സംവിധാനം പറഞ്ഞാൽ നമ്മൾ പഞ്ചായത്തിൻ്റെ മുൻകൈ കാര്യങ്ങൾ ചെയ്യുന്നു. വ്യത്യസ്തമായ സംഘടനകൾ ക്ലബുകളെല്ലാം കൂട്ടിയോപ്പിച്ചുകൊണ്ട് ചെയ്തു. അത് വലിയ വിജയമായി. 2018 പ്രളയകാലത്ത് ഉണ്ടായിരുന്ന ഒരു കൂട്ടായ്മ രാത്രി അതീതമായി നാട്ടിൽ നിർമ്മിക്കുന്ന ഉണ്ടായി. അത് ഇന്നും 150 ദിവസം പല ഒരു സംഘടനയ്ക്ക് 2-ാമത് കുറക്കാൻ പോലും പറ്റാത്ത സേവനത്തോടെ ആളുകൾ വരുന്നൊരു കാര്യം. എല്ലാവിധ അഭിവാദ്യങ്ങളും നിങ്ങൾ ഇതേ പറഞ്ഞമായി റോഡിലാണ് വാഹനങ്ങളും പാർക്ക് ചെയ്ത് പോകണം. പ്രത്യേകിച്ച് നിങ്ങൾ നമ്മൾ വടക്കുന്ന വരുന്ന വാഹനങ്ങൾ ശ്രദ്ധിക്കുക. അത് തെക്കുന്നു പലപ്പോഴും വളരെ സ്പീഡിൽ 2 വണ്ടികളോ ഓട്ടോയ്ക്ക് കയറി വരും. അതും കൂടി ശ്രദ്ധ ഉണ്ടാവണം. ഇല്ല ഒരു രാത്രിയാണ് അവർ ചില ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നമ്മളൊരു അപകടത്തിൽ പെടാതിരിക്കാനുള്ള ശ്രദ്ധ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം. അവർ അതിൻ്റെ പറ്റുന്ന കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇല്ല നിങ്ങൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും എന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തുന്നു. ജയിക്കും. നമുക്കിനി ആരംഭിക്കട്ടോ.